ആ ഒരു കാര്യം കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതുണ്ട്, ഇതിന് കഴുത്ത് കണ്ടോ, നമ്മുടെ ചാർലിയാണ്, മേറ്റിയാൻ കൊണ്ടെന്നാണ്, വേറെ സ്ഥലത്ത് കൊണ്ടെന്നാണ്. അപ്പോൾ അവളുടെ കഴുത്തിനുണ്ട് ഒരുപാട് ഇത്, മറ്റേ എപ്പോഴും കോളർ ഇട്ട് വെച്ചിട്ട് മാർക്ക് കണ്ടോ, ഒരു വൃത്തികേടായിട്ട് കാണുന്നില്ലേ. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതാ ഇവർക്കൊന്നും ഞാൻ കോളർ ഇടാറില്ല. ഇതാ സോറോ ഉണ്ടോ, അങ്ങനെ കോളർ ഇടാറില്ല, കഴുത്തിന് കോളറില്ല. ആവശ്യമുണ്ടെങ്കിൽ എവിടെയും പോകുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബോഡി ബെൽറ്റോ അല്ല കോളറോ ഉപയോഗിക്കാം. എപ്പോഴും കഴുത്തിൽ കോളർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ കഴുത്തിൻ്റെ ആ രോമമൊക്കെ ഒന്ന് പോയി ആ സൗന്ദര്യം അങ്ങ് പോകും. അപ്പോൾ പരമാവധി ഹസ്കികളെ, ഈ ഹസ്കികളെ നല്ല ഏത് ബ്രീഡായാലും കോളർ എപ്പോഴും ഇടാതെ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇട്ട് കൊടുക്കാനുള്ള ശീലമാക്കുക. അവർ തനിയെ വന്നിട്ട് നമ്മൾ വെളിയിൽ ഇറക്കം തോന്നിക്കഴിഞ്ഞാൽ കോളർ കണ്ട അവർ ഓടി വന്ന് കോളർ ഇടാനൊക്കെ സംഭവിക്കും. അതങ്ങനെയാണ് ഡോഗ്സിൻ്റെ കാര്യത്തിൽ, നമ്മൾ ഇടക്കിടക്ക് വെളിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുക, പരമാവധി കോളർ ഒഴിവാക്കാൻ ശ്രമിക്കുക, അല്ലെ ബോഡി ബെൽറ്റ് ഇട്ട് കൊടുക്കുക. ബോഡി ബെൽറ്റ് എപ്പോഴും ഇടണ്ട, എവിടെയും പോകുന്നുണ്ടെങ്കിൽ അല്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോളർ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ വൃത്തിയോടെ കിടക്കേണ്ട, കഴുത്ത് നല്ല അടിപൊളി ഡോഗാണ്, പക്ഷേ കഴുത്തിന് ചെറുതായിട്ട് രോഗമൊക്കെ ഇങ്ങനെ പോയി നോക്കണം. അത് കുറച്ച് ദിവസം കോളർ ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ ശരിയായിക്കോളും. അപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റാണ്, പരമാവധി ഡോഗ്സിന് കോളറൊക്കെ ഒഴിവാക്കി ഫ്രീ ആയിട്ട് വിടുക. ആവശ്യം വരുമ്പോൾ നമുക്ക് കോളർ ഇട്ട് പുറത്തേക്ക് കൊണ്ടുപോകാമല്ലോ. ഓക്കെ, താങ്ക് യു.